നമ്മളുടെ ജോലീനേക്കാളും അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി നമ്മളുടെ മെന്റൽ ഹെൽത്തും നമ്മളുടെ ലൈഫാണ് ഒരു ലാർജർ സ്കെയിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് ഞാൻ വളരെ ആശ്ചര്യത്തോടെയാണ് അവിടെ കണ്ടത് ഞാനിപ്പോൾ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ അപ്പം എന്താ വേറെ ഹോബി എന്താ ഇഷ്ടം എനിക്ക് വേറെ ഹോബി ഒന്നും ഇല്ല എനിക്ക് എഴുതാന്ന് തന്നെയാണ് ഇഷ്ടം അപ്പൊ ഞാനല്ലെങ്കിൽ ദൈവം അങ്ങനെ എങ്ങനെയായിരിക്കുക ശരിക്കും ഒരു വൺ മന്ത് എനിക്ക് ഞാൻ എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ മധുരയിലായിരുന്നു ഞാൻ അതൊന്നും അധികം ഇരുന്ന് ആലോചിച്ചിട്ടില്ല ആ സമയത്ത് അതൊക്കെ ആലോചിച്ചാൽ ചിലപ്പോൾ എനിക്ക് എന്റെ ലൈൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നേ പൊതുവെ മലയാളി ഓഡിയൻസ് കുറച്ച് മിസ് ചെയ്ത് തുടങ്ങുന്ന ഒരു പിരീഡാണ് കഴിഞ്ഞ വർഷം ഒരു സിനിമ റിലീസായി പിന്നെ ഈ ഗ്യാപ്പിൽ അന്നെ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലില് ഗസ്റ്റായിട്ട് അന്ന പോകുന്നു ആദ്യത്തെ തമിഴ് സിനിമ മലയാള സിനിമയുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് തമിഴിലേക്ക് പോയപ്പോൾ ഒരു എനിക്ക് ആക്ച്വലി എനിക്കെപ്പോഴും തുടക്കം എൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത തുടക്കമാണ് ഇപ്പം മലയാളത്തിൽ കുമ്പളങ്ങിയിൽ എനിക്ക് ഇതിൽ പരം ഒരു സ്റ്റാർട്ടിങ് കിട്ടാനില്ല എന്ന് തോന്നിയിരിക്കുന്ന ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു മലയാളത്തിൽ അതേപോലെ തന്നെ എനിക്ക് തമിഴിലും തോന്നിയത് എനിക്ക് വിനോദ് സാറിൻ്റെ കൂടെ ആ എന്നുള്ള സിനിമ അതിന് അതിനപ്പുറം ഒരു സ്റ്റാർട്ടിങ് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല കാരണം അത്രയും ആയിരുന്നു ആ പടം തുടക്കങ്ങൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മലയാളം വട്ട് പോയിട്ടൊന്നുമില്ല ഞാൻ അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഈ ഒരു ഇങ്ങനൊരു നല്ലൊരു പ്രോജക്റ്റ് വന്നു കുറച്ച് സമയം എടുത്താലും നല്ല വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഇങ്ങനെ എല്ലാ ഇത്ര സമയമെടുത്ത് ഗ്യാപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യണേ വേണമെന്ന് വെച്ചാൽ ഉണ്ടായ ഗ്യാപ്പല്ല നമ്മൾ പ്രോജക്റ്റ്സ് അനുസരിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഈ തമിഴ് വേൾഡിൻ ഫെസ്റ്റിവലിലേക്കൊക്കെ പോകും എന്നുള്ളതൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം പുള്ളിയുടെ ഫെസ്റ്റ് പടം പേബിൾസും ഇതുപോലെ ഫെസ്റ്റിവൽ റണ്ണും അവാർഡ്സൊക്കെ വിൻ ചെയ്ത പടമാണ് അപ്പം ഡയറക്ടർ ആസ് എ ഡയറക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അപ്പം പുള്ളി വന്ന് കഥ പറഞ്ഞപ്പം ഒന്നും വേറെ ഒന്നും അന്വേഷിച്ചില്ല പ്രൊഡക്ഷൻ എന്താ ഒന്നുമില്ല ജസ്റ്റ് കഥ കേട്ടിട്ട് അപ്പം തന്നെ ചെയ്യണം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടൊരു ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു പ്രോഗ്രഷനിൽ ഇങ്ങനെ അവർക്ക് ഫെസ്റ്റിവൽ ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേൾഡിൻ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഷോർ അപ്പം അതിൽ നിന്ന് സെലക്ഷൻ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു റോൾ കോസ്റ്റർ റൈഡ് പോലെ അത് പോകുന്ന ആക്ച്വലി പോകണം എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റാണ്ടായി പിന്നെ അതിന് ദി എൻഡ് അതിനെ പോകാൻ പറ്റി പിന്നെ അവിടെ പോയി അതിൻ്റെ ഒരു പബ്ലിക് സ്ക്രീനിങ് കണ്ടു ഒരുപാട് പേര് പണം കണ്ടിട്ട് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കുട്ടക്കാളി അഡമൻറ്റ് ഗേൾ എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് അത് കുറച്ച് ആണ് ആ വേർഡ് അത് കൊട്ടക്കാളി ഒരു അവ തമിഴിലൊരു സ്ലാങ് പോലെ ഈ ഒരു എന്താ പറയുക നമ്മളിവിടെ ഒറ്റ പുതിയ തലതുറച്ചു കുട്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പരിപാടിയാണ് അതായത് താന്തൂന്നി എന്നൊക്കെ പറയുന്ന പോലെത്തന്നെ ഒരു പരിപാടി അത് ആ ക്യാരക്ടർ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്താ പറയുക ബോൾഡ് ബോൾഡല്ല വെരി എന്താ പറയുക അവെയർ ആയിട്ടുള്ളൊരു സെൻറ്റേഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് പ്രതിസന്ധികളൊക്കെ ഒരു വളരെ ഡിഫറെൻ്റ് രീതിയിൽ നേരിട്ട് പോകുന്ന ഒരാളാണ് ഒരുപാട് ബഹളമൊന്നുമില്ല അങ്ങനെ സ്റ്റബേണായിട്ട് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ളൊരു പരിപാടിയാണ് അത് സിനിമ ഇനി വരുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഷൂട്ട് ഞങ്ങൾക്ക് ഒരു വൺ മന്ത് മധുരയിലായിരുന്നു ഷൂട്ട് അപ്പം ഞാൻ അവരുടെ ക്യാരക്ടേഴ്സൊക്കെ അതിലുള്ള ഒക്കെ ഭയങ്കര രസമാണ് ചെയ്യാനായിട്ട് അത് നമ്മൾ വളരെ മിനിമലായിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് കൂടി വന്നൊരു നാൽപ്പത് പേര് മൊത്തം സെറ്റിൽ ഉണ്ടാവും നമ്മളെ ക്രൂ എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ട് അപ്പോൾ ശരിക്കും പുറമേന്ന് കണ്ട ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യണ പോലെ ആയിരിക്കും അത്രേ ഉള്ളു ക്രൂ അപ്പോൾ അതാണ് വളരെ ആയിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് അതിൽ ക്യാരക്ടേഴ്സൊക്കെ മിക്കവരും ഡയറക്ടറിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ അവരൊന്നും മുന്നേ ട്രെയിൻ ട്രെയിൻ ചെയ്ത ആക്ടേഴ്സ് ഒന്നും അല്ല അവർക്ക് ഇത് ഞാനും സുരക്ഷോരും അല്ലാണ്ട് ബാക്കി ഇവരാണ് ഉള്ളതും അപ്പോൾ ഇവരാണെങ്കിൽ ഞങ്ങൾ വന്നതിന് മുന്നേ കുറേ ട്രെയിനിങ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സിനിമ ഷോർട്ട് എങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം ഒരുപാട് വർഷം വർക്ക് ചെയ്ത കുറേ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യണമല്ലായിരുന്നു അവർക്ക് എല്ലാം അറിയാം ഷോർട്ട് ഡിവിഷൻ അറിയാം കണ്ടിന്യൂറ്റി അറിയാം എല്ലാം അറിയാം ഒരു അത്ര അടിപൊളിയായിട്ട് അവർ ചെയ്ത അപ്പം ആ ഒരു വേൾഡിലേക്ക് കയറി ചെന്ന് അതിൽ നിൽക്കാന്നുള്ള ഒരു പരിപാടിയായിരുന്നു അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും ഒരു വൺ മന്ത് എനിക്ക് ഞാൻ എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ മധുരയിലായിരുന്നു അങ്ങനെ ഷൂട്ട് ചെയ്തൊരു പ്രോജക്റ്റാ ശിവർത്തി അതെ ശിവാർത്തിൻ്റെ പ്രൊഡക്ഷൻ ആണ് എസ് യെ സോറും പടം കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം പുള്ളി ഡയറക്ടർ നല്ലൊരു സുഹൃത്താണ് അപ്പോൾ അങ്ങനത്തെ ഒരു ബേസിൽ അവർ പ്രോജക്റ്റ് ചെയ്യണം കാരണം പുള്ളിയുടെ മുന്നത്തെ വർക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത പ്രോജക്റ്റാണ് അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർ ചേർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് കണ്ടപ്പോഴാണ് ഈ പടം എന്താണ് ഡയറക്ടർ ഉദ്ദേശിച്ചത് എന്നുള്ളത് ശരിക്കും എല്ലാവരിലേക്കും എത്തിയത് അപ്പം കാണുന്നത് ഞാൻ ബേളിനിലാണ് ആദ്യത്തെ കാണുന്നത് ഞാൻ ഷോർട്സ് അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാനും പറഞ്ഞു ഞാൻ എല്ലാവരും കൂടെ ഇരുന്ന് കാണാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതും സിങ് സൗണ്ടായിരുന്നു അപ്പം ഡബ് നമ്മൾ നമ്മുടെ എല്ലാം കാണുന്നത് ഡബ്ബൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ബേളിൻ ഫെസ്റ്റിവലിന് അവിടെ ഇരുന്ന് പബ്ലിക് സ്ക്രീനിങ് ആയിരുന്നു അപ്പോൾ ഒരുപാട് ജോമിൻസും കുറച്ച് തമിഴിൽ നിന്നുള്ള ആൾക്കാരും മലയാളികളും കുറച്ചൊരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നൊരു തിയേറ്ററിൽ ഇരുന്നാണ് കണ്ടേ അപ്പോൾ അത് ഭയങ്കര ഒരു ആയിരുന്നു ആളുകളുടെ റെസ്പോൺസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഒരു ജനറൽ ഞാൻ ഞാനൊരു സെറ്റ് എക്സ്പെക്ടേഷനിലാണ് പോയത് എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്ന സിനിമ കാണുന്നത് പക്ഷേ ഇത് ശരിക്കും നമ്മളിവിടെ ഒരു ഒരു ചെറിയൊരു തിയേറ്ററിൽ പോയി കാണുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ചിരിക്കുമ്പോൾ അച്ചരി ചിരിക്കുക കൈയടിക്കുക ടെൻഷൻ വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുക അങ്ങനെയായിരുന്നു ഞാൻ ഒട്ടും അങ്ങനെ ആ ഒരു ഓഡിയൻസിന് ഞാൻ അങ്ങനെ അല്ലായിരുന്നു പ്രതീക്ഷ പക്ഷെ അവർ വളരെ ആയിരുന്നു അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കാരണം നമ്മൾ ചെയ്തൊരു വർക്ക് അവരിങ്ങനെ ശരിക്കും ഇങ്ങനെ അത് എക്സ്പ്രസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മലയാളത്തിൽ നിന്ന് മാറി നിന്ന ഒരു വർഷത്തിൽ തെലുങ്കും സംഭവിച്ചു യെസ് തെലുങ്കും സംഭവിച്ചു കൽക്കി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അത് അത് ബൈ ചാൻസ് ഇങ്ങനെ വന്ന ഒരു പ്രോജക്റ്റ് ആണ് അത് അവരിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ടു ഇയേഴ്സോളായെന്ന് തോന്നും നാഗാശ്വിൻ സാർ തന്നെ ഡയറക്റ്റ് ചെയ്യണേ പുള്ളി ഇനു മുന്നേ മഹാനരീന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻസ് ആണ് ചെയ്യുന്നത് പ്രഭാസ് ആണ് അതിൽ ലീഡ് പ്രഭാസും ദീപിക ബച്ചൻ സർ ഇവരൊക്കെയാണ് അതിൽ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതിൽ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ആക്ടേഴ്സ് അതിലുണ്ട് അതൊരു വലിയൊരു കൊളാബറേറ്റീവ് സിനിമയാണ് ഞാൻ കൊട്ടക്കാളി എന്നുള്ള നേരെ ആണ് ഈ പടം ഇത് ഒരു ചെറിയൊരു ഇൻറ്റർമെറ്റ് പടമാണ് കൊട്ടക്കാളിയെങ്കിൽ അത് എനിക്കോണു വൺ ഓഫ് ദി ബിഗസ്റ്റ് സിനിമാസ് ഇതുവരെ ഉള്ളതിൽ ആ ഒരു സ്കെയിലിൽ നിൽക്കുന്ന തെലുങ്ക് പ്രോജക്റ്റാണ് അപ്പം അതും വളരെ കൊമേഴ്ഷ്യലായിട്ടുള്ള കുറേ എന്താ പറയാ സ്റ്റോറി വൈസും ഭയങ്കര ഔട്ട് തെയർ ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് എഗൈൻ ഏകൻ ഞാനിതുവരെ ചെയ്യാത്തൊരു അപ്പിയറൻസും ക്യാരക്ടറും ഒക്കെയാണ് ആണ് ആദ്യത്തെ സിനിമ തൊട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആക്ടറായിട്ട് മലയാളത്തിൽ മാറി എന്നിട്ട് തമിഴില് ഒരു പാരലൽ സിനിമ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ ജോണറില് ഫിലിം ചെയ്തിട്ട് തെലുങ്ക് സിനിമയിലേക്ക് വന്നു ഈ ഡൈവേഴ്സിറ്റിസ് എങ്ങനെയാണ് ഇതിന് ശരിക്കും പറഞ്ഞത് ഞാൻ ചൂസ് ചെയ്തതല്ല ടു ആൻ എക്സ്റ്റൻറ്റ് ഞാൻ ചൂസ് ചെയ്തതല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും കുറച്ച് ഡിഫറെൻറ്റായിട്ട് ചെയ്യണം ചെയ്യണം എന്നാണ് നമ്മളെ എല്ലാ ആക്ടേഴ്സിൻ്റെയും ആഗ്രഹം ഇപ്പം മലയാളത്തിലാണെങ്കിൽ പോലും എനിക്ക് ചെയ്ത് തന്നെ പിന്നെയും ചെയ്യാൻ താല്പര്യം ഇല്ല അത് എല്ലാ ആക്റ്റേഴ്സിൻ്റെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ് പക്ഷെ തമിഴൊക്കെ ഈ പറഞ്ഞപോലെ ഇനീഷ്യലി രണ്ട് മൂന്ന് പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളും കൊണ്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്യണം എന്ന് വിചാരിച്ചതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കറങ്ങി തിരിഞ്ഞ് ആയ പ്രോജക്റ്റ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ നമ്മുടെയൊക്കെ തലയിൽ എഴുത്തും എന്ന് പറഞ്ഞ പോലെ അതാണ് വർക്കായത് തെലുങ്കും അങ്ങനെ തന്നെയാണ് തെലുങ്കും ഈ പറഞ്ഞപോലെ തെലുങ്കിലേക്കൊന്നും ഞാൻ ശരിക്കും അങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതെനിക്ക് പ്രൊഡക്ഷനിൽ നിന്ന് മേല് വന്നതാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറിന് പടം നമ്മളുടെ മലയാള സിനിമ കാണുന്ന ഡയറക്ടറാണ് അപ്പം സാറെ എൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം ഞാൻ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് അങ്ങനെ മേല് വന്നതാണ് അപ്പം എല്ലാം ഇങ്ങനെ എന്താ പറയാ പ്രതീക്ഷിക്കാതെ വന്ന് വളവും തരുവയ്ക്കുന്നുണ്ടായിരുന്നു ട്രൈ ചെയ്യാന്ന് വെച്ചാ എങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വെച്ചാ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞാലേ ഞാൻ കാണ ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ അതിന്റെ പുറകില് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മെസ്സേജ് അയക്കുകയും അവരുടെ കൂടെ വർക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയാ അതൊക്കെ ചെയ്യാറുണ്ട് അതിനപ്പുറത്തേക്ക് എന്താന്ന് എനിക്ക് അറിയില്ല എന്താ ചെയ്യണ്ടേന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓഡിഷൻസോ കാസ്റ്റിംഗ് കോൾസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ താല്പര്യമുണ്ട് മോസ്റ്റ്ലി കാസ്റ്റിംഗ് കോൾസ് അവർക്ക് പുതിയ ആൾക്കാരായിരിക്കും താല്പര്യം അപ്പൊ നമ്മൾ ചോദിക്കും അവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിന് താല്പര്യമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീച്ച് ഔട്ട് ചെയ്യാറുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ഈ ആക്ടർ എന്നുള്ള ഈ തമിഴും തെലുങ്കും രണ്ട് എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള അതർ ലാംഗ്വേജ് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോ കുറെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഇൻഡസ്ട്രിയുടെ ഡിഫറൻസ് വളരെ എവിഡൻറ്റാണ് മലയാളത്തിൽ നിന്ന് തമിഴിൽ നിന്ന് തെലുങ്ക് നിന്ന് എല്ലാം വളരെ ഡിഫറെൻ്റായിട്ടാണ് എല്ലാ ഇൻഡസ്ട്രിയും ഫംഗ്ഷൻ ചെയ്യണേ അത് കോർ സെയിം പരിപാടികൾ തന്നെയാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ അതിൽ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ പ്രോസസ്സും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു ലാർജർ സ്കെയിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് ഞാൻ വളരെ ആശ്ചര്യത്തോടെയാണ് അവിടെ കണ്ടത് കാരണം അതേപോലത്തെ സെറ്റപ്പും അതേപോലത്തെ പ്രൊഡക്ഷൻ വാല്യൂ അതേപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഓരോ ഓരോ എന്താ പറയുക ഓരോ സെക്ഷനിന് അതിൻ്റേതായ കുറേ ക്രൈറ്റീരിയകളും കാര്യങ്ങളും ഉണ്ട് അവർ വളരെ ഫോക്കസ്ഡായിട്ട് അതിലാണ് അങ്ങനത്തെ കുറെ വലിയ സെറ്റുകൾ ഞാൻ വളരെ ചുരുക്കം കണ്ടിട്ടുള്ളൂ ഇപ്പം അതും നമ്മളുടെ സെറ്റിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ തമിഴും ഈ പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ ലിമിറ്റഡ് നമ്പർ ആൾക്കാരെ വെച്ചിട്ട് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുക കാരണം അത് ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പുഷ് ചെയ്തൊരു പടമാണ് അപ്പം ആ ഒരു സ്കെയിലിലേക്ക് ഒരു പടം പുഷ് ചെയ്യാനായിട്ട് അറുപത് പേരോ അമ്പത് പേരോ വെച്ച് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു പിന്നെ പുതിയ ലാംഗ്വേജ് ആണ് പുതിയ കൾച്ചറാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് തെലുങ്ക് ഭയങ്കര ഹോസ്പിറ്റബിൾ ആയിരുന്നു ഈവൻ തമിഴ് ഫർ ദാൻ മാറ്റർ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള മധുരയിലെ ആൾക്കാരെയാണ് ഞാൻ മീറ്റ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞാൻ അവിടെ ആ ഒരു മാസം ഷൂട്ടിനപ്പുറത്തേക്ക് കുറേ സുഹൃത്തുക്കളായി പിന്നെ ഈ അമ്പലങ്ങളും അങ്ങനത്തെ ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ എനിക്കോണ് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങും അങ്ങനെ അങ്ങനെ പോയി എക്സ്പ്ലോർ ചെയ്ത ഒരു സ്ഥലമാണ് അപ്പോൾ അതേപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ ഓരോ പടം കഴിയുമ്പോഴും അതിപ്പം ഏത് ഭാഷയിലാണെങ്കിലും പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് ഒരു സെറ്റും എല്ലാ സെറ്റും ഇൻഡിവിജ്വലി ഭയങ്കര ഡിഫറെൻറ്റാണ് ഒട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ഒരു പടം ചെയ്തിട്ടാ എനിക്ക് എന്തൊക്കെയോ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത പടത്തിൽ ചെയ്യുമ്പോൾ അതെല്ലാം ഉടച്ചിട്ടാണ് ഞാൻ പിന്നെ തുടങ്ങുന്നത് സോ ഓരോ പ്രോജക്റ്റിലും ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ തരത്തിലുള്ള ആൾക്കാരുടെ ഓ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഇവിടെ കുറച്ചുകൂടി ഇന്റിമേറ്റ് ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് അവിടെ നേരെ പ്രഭാസ് ദീപിക പതുവാണ് അങ്ങനെ ഒരു സ്ട്രീമിലേക്കൊക്കെ പോകുമ്പോൾ ഇതെങ്ങനെയാണ് പൊതുവേ അന്ന കൂടുതൽ ആൾക്കാരുള്ളിടത്തേക്ക് പൊതുവെ പോവാതിരിക്ക പോവാതിരിക്കുന്ന ആളോടാണ് എനിക്ക് ഈ പറഞ്ഞപോലെ വലിയ ക്രോഡൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആളാണ് തമിഴ് എനിക്ക് ഞാൻ ഈ പറഞ്ഞപോലെ വളരെ ഈസിലി ഞാനത് ബ്ലെൻഡായി പോയാലും എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചാൽ ഡയറക്ടർ എനിക്ക് അത്രയും ഇമ്പുട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തെ പറ്റിയ ആളുകളെ പറ്റിയൊക്കെ പിന്നെ അതിൻ്റെ ഒരു സെറ്റപ്പും അങ്ങനെയായിരുന്നു ആ ഒരു ഇൻറ്റിമെറ്റ് സെറ്റിംഗ് ആകുമ്പോൾ നമ്മൾ നാച്ചുറലി എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യും നമുക്ക് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം ആ ഒരു പടം നമുക്ക് വർക്ക്ഔട്ടാണ് കാരണം മോസ്റ്റ്ലി നമ്മൾ ചെയ്തത് ഔട്ട്ഡോർ ആണ് എല്ലാം നമുക്ക് നേച്ചർ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു ഒരു ഞങ്ങളുടെ ഒരു മെജോറിറ്റി പടം നടക്കില്ല അപ്പം നമുക്ക് അത്രയും കൊളാബറേറ്റീവായിട്ട് നിന്നില്ലെങ്കിൽ പടം മുന്നോട്ട് പോവില്ല അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരുമായിട്ട് ജല്ലായിരുന്നു തെലുങ്കുൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഈ പോലെ വലിയൊരു സ്കെയിലിൽ നിൽക്കുന്നതുകൊണ്ടും അത് എയ്റ്റി പെർസെൻറ്റ് അഗൈൻ സി ജി ഐയും അങ്ങനത്തെ കുറേ ഗ്രീൻ മാറ്റും ഒക്കെ ഉള്ളതായും കൊണ്ട് അത് വേറെ തന്നെ ഒരു വേൾഡ് ആയിരുന്നു അപ്പോൾ അതും നമുക്ക് എനിക്ക് കുറേ ഹെൽപ്പ് വേണ്ടി വന്നൊരു സ്പേസാണ് കാരണം വളരെ അൺഫെമിലിയർ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു സ്പേസാണ് ഇപ്പോൾ കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും അതിനൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി ലേഡീസ് എല്ലാവരെയും കൂടെ ചേർന്ന് ഹെല്പ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെ വന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഡയറക്ടറിൻ്റെ ഇൻപുട്ട് പോലെ തന്നെ കോസ്റ്റ്യൂമിൻ്റെയും അസിസ്റ്റൻസിൻ്റെയും സൗണ്ടിൻ്റെയും എല്ലാവരുടെയും ഹെൽപ്പ് വേണമായിരുന്നു ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ സോ അങ്ങനെ പല പല ഞാൻ പറഞ്ഞില്ല പല സ്ഥലത്തും പല രീതിയിലാണ് നമ്മൾ ഒരു പണം വർക്ക്ഔട്ടാക്കണേ ഈവൻ ഒരു ക്യാരക്ടർ വർക്ക് ആക്കണേ ഇതുവരെ ചെയ്ത പടത്തിൽ എല്ലാം പല പല എത്തുകയാണ് എന്നോട് ഞാൻ എങ്ങനെയാണ് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് ശരിയായിരിക്കും അത് ശരിയായിരിക്കും എന്നിട്ട് പോയി ചോദിക്കും പിന്നെ നമ്മുടേതായ എന്തെങ്കിലും ഹോംവർക്ക് നമ്മൾ ചെയ്തിട്ട് പോവും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ എല്ലാം ഇങ്ങനെ കീറമുറിച്ച് വേറെ രീതിയിലാക്കിട്ടാണ് നമ്മൾ ചെയ്യണത് ആ ഫിലിമിന്റെ എപ്പോഴും ഡെഫിനറ്റ്ലി ഏറ്റവും ആദ്യം ട്രസ്റ്റ് ചെയ്യുന്നത് ഡയറക്ടറിനെയാണ് സ്ക്രിപ്റ്റ് ഓഫ് കോഴ്സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് നമ്മൾ ഡെഫിനറ്റ്ലി വായിക്കും ക്രിപ്റ്റിൻ്റെ ഒരു ഫോം കിട്ടിക്കഴിയുമ്പം പക്ഷേ എന്ന് വെച്ചാൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നതനുസരിച്ചാണല്ലോ നമ്മൾ ബാക്കി മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ടാവും തലയിൽ ഡയറക്ടറിന് ചിലപ്പോൾ വേറൊരു ഐഡിയ ആയിരിക്കും തലയിൽ അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഞാനൊരു ക്യാരക്ടറിന് വെറുതെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഡയറക്ടർ അതല്ല ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു സോ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട് എങ്ങനെ വേണം എന്നുള്ളത് അപ്പം പുള്ളിക്ക് ഓവസ്ലി പുള്ളി വർഷങ്ങളായിട്ട് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ആയത് കാരണം പുള്ളിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഇതുണ്ടാവും അപ്പോൾ അതനുസരിച്ച് റീവർക്ക് ചെയ്യുക പിന്നെ എനിക്ക് തോന്നുന്ന ഇൻപുട്സ് ഞാൻ ഡയറക്ടറിനോട് സംസാരിച്ചിട്ട് അതെ വർക്ക് ആവോ ഇല്ലയോന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ആ ഡെഫിനറ്റ്ലി അത് ഇപ്പം ഈ കൊട്ടക്കാളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡയറക്ടറിൻ്റെ കൂടെ ശരിക്കും എല്ലാ കാര്യങ്ങളിലും ടു ഡീറ്റെയിൽ ഞാൻ എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു ഏരിയയും അവരുടെ കൾച്ചറൽ പ്രാക്ടീസസും ആണ് അപ്പം അതിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ഡയറക്ടർ ബൗൺസ് ബാക്ക് ചെയ്യുന്നതും അപ്പം എൻ്റെ ഒരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവില് ഈ കുട്ടിക്ക് എന്തൊക്കെയായിരിക്കും ട്രാവലെന്നുള്ളതും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ അതും അപ്പം നമുക്കൊരു കൊളാബറേഷൻ ഉണ്ട് ആ ഒരു സ്പേസിൽ അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് അതിപ്പം നാഗീസ്വരായിട്ടും തെലുങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു അതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ് അപ്പം അതിനും വേറെ തന്നെ ഒരു സ്പേസ് ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ആ ക്യാരക്ടർ എങ്ങനെ അതിൻ്റെ ആർക്കെങ്ങനെ പോകണമെന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അപ്പം അതും സംസാരിക്കാറുണ്ട് സോ ഡയറക്ടർ ആയിട്ടുള്ള ഡിസ്കഷൻ എനിക്ക് എനിക്ക് ഈ ആക്ടേഴ്സ് മാറ്റം എന്താണ് എക്സ്പീരിയൻസ് ദീപിക പറയുന്ന ഒരു 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 പബ്ലിക് ഫിഗറിനെ ആക്ടർ ആക്ടർ ഇമേജ് ഉള്ള ആളാണ് അതെ 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 സോ ഇൻഫ്ലുവൻസസ് ഉണ്ടാവില്ലേ നമ്മൾ കാരണം ലിമിറ്റഡ് ഇന്ററാക്ഷൻസേ ഉള്ളൂ പക്ഷെ എന്നാ പോലും ആ ഒരു സ്കെയിലിൽ നിന്നിട്ട് എങ്ങനെയാണ് അവര് പെർഫോം ചെയ്യുന്നതും അവർ എങ്ങനെയാണ് ഒരു ക്യാരക്ടറെ നോക്കി കാണുന്നതുണ്ടെന്നുണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വലി ഓരോ ആക്ടേഴ്സിനും അത് വ്യത്യാസമുണ്ട് അത് നമ്മൾ ഓരോരുത്തരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം ഇതിൽ വേറെ രണ്ട് മൂന്ന് പേരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര എക്സ്ട്രോഡിനറി ആയിട്ട് തോന്നിയ കുറെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ശരിക്കും ആ സമയത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ഞാനിവിടെ നിൽക്കുന്നത് ഭയങ്കര ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോമൊക്കെ വരും ഇവിടെ ഞാൻ നിൽക്കാൻ ഞാൻ ഇതിനു വേണ്ടി അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വരെയൊക്കെ ആലോചിക്കാറുണ്ട് ചില സമയത്ത് പക്ഷെ അതൊക്കെ എനിക്കോ പാർട്ട് ഓഫ് ലേണിംഗ് ആണെന്ന് തോന്നും അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഞാനിപ്പോൾ അതിനെ കാണുന്നു ഞാൻ അതൊന്നും അധികം ഇരുന്ന് ആലോചിച്ചിട്ടില്ല ആ സമയത്ത് അതൊക്കെ ആലോചിച്ചാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ലൈൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഫ്ലോ അങ്ങ്

തുടങ്ങുന്ന സമയത്ത് കുറച്ച് റെക്ലെസ് ആയിരുന്നു ഐ എൽ നെവർ അഡ്വൈസ് ഇറ്റ് ഓൺ എനി വൺ ബിക്കോസ് നമ്മളുടെ ജോലീനേക്കാളും അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി നമ്മളുടെ മെന്റൽ ഹെൽത്തും നമ്മളുടെ ലൈഫാണ് ഹെലനും കപ്പേളക്കും എനിക്ക് അങ്ങനെ ഒരു കാരണം ഞാനത് അത് ഹെലൻ എൻ്റെ രണ്ടാമത്തെ സിനിമ കപ്പേള കപ്പേളനും മൂന്നാമത്തെ സിനിമ അപ്പം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു അപ്പോൾ ആ സമീത്ത എൻ്റെ തലയിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഈ ക്യാരക്ടർ അതിൻ്റെ ബെസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് മാത്രം വെച്ചിട്ടാണ് ചെയ്യണം അപ്പം എന്ത് മണത്തരവും ആ സമയത്ത് ചെയ്യും അങ്ങനെയായിരുന്നു പക്ഷേ അതൊക്കെ ലോങ് റണ്ണിൽ ഇപ്പം കുറേ സീനിയർ ആക്ടേഴ്സൊക്കെ എനിക്ക് അങ്ങനെ അഡ്വൈസ് തന്നിട്ടുണ്ട് സീനിയർ ടെക്നീഷ്യൻസും തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം വെച്ചാൽ ഇപ്പം ഞാൻ കണ്ടുവന്നിരിക്കുന്ന സീനിയർ ആക്ടേഴ്സ് ലൈക്ക് ലാലങ്കളൊക്കെ ഹെലനിലൊക്കെ അഭിനയിച്ചു ലാലങ്കളൊക്കെ നിമിഷം നേരത്തെയാണ് ഓണ് ഓഫ് ആവുന്നത് ലാലങ്കളൊക്കെ ഒരു കിക്ക് ആസ് പെർഫോമൻസ് തന്നിട്ട് അപ്പം തന്നെ പിന്നെ ഡേ ടു ഡേ ലൈഫിലേക്ക് പോകും അപ്പോൾ അങ്ങനെ മാറാനാണ് ശരിക്കും പാട് ഞാൻ ആക്ച്വലി ഇപ്പം കപ്പേളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ക്യാരക്ടറിൽ ഇൻവോൾവ് ആയിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് എന്താ പറയുക യു കൈൻഡ് ഓഫ് ബി വൺ വിത്ത് എ ക്യാരക്ടർ അപ്പം യു ഹാവ് ടു ബി വൺ വിത്ത് എ ക്യാരക്ടർ പക്ഷെ നമ്മൾ നമ്മൾ പേഴ്സണൽ ഇമോഷൻസിലേക്കൊക്കെ ഒരുപാട് ഡയവെൻറ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെൻറ്റലി സ്ട്രെയിൻ തരുന്ന കാര്യങ്ങളാണ് ആസ് ആസ് ഇറ്റ് ഈസ് ആ ക്യാരക്ടർ കുറച്ച് മെൻ്റലി സ്ട്രെയിനിങ് ആണ് ഈവൻ ഹെലനിലാണെങ്കിൽ പോലും ആ ഒരു സ്പേസിൽ ഇടുമ്പം ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസാണ് അപ്പം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് ആ സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഫഷർ എനിക്ക് കുറച്ചും കൂടി അത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും കാരണം എനിക്കിപ്പം മെൻറ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു അവയർനെസ് എനിക്കുണ്ട് അപ്പം ഒരു പരിധി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലേക്ക് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ടൊക്കെ എനിക്കൊന്ന് റീകൂപ്പ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കാറില്ല മറ്റത് അങ്ങനെയൊന്നുമില്ല ഇല്ല വളരെ ബ്ലൈൻഡായിട്ട് അതിലേക്ക് അങ്ങ് കയറിച്ചല്ല എന്നുള്ളതാണ് അത്യാ സിനിമയ്ക്ക് അത് ഒബിയസ്ലി ഗുണം ചെയ്യും പക്ഷെ മറ്റു രീതിയിലും നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അത് നമ്മൾ അങ്ങനെ നമ്മൾ മറന്ന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഗിവ് യുവർ ബെസ്റ്റ് ഇൻ വോട്ട് വേ പോസിബിൾ അത് പിന്നീട് അതിപ്പോ ഇപ്പൊ കപ്പേളൊക്കെ കഴിയുമ്പോ ഭയങ്കര ബേൺ ഔട്ട് ഫീൽ ആവും നമുക്ക് ഒരു ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും നമുക്കൊന്ന് റിക്കവറായി ഫുള്ളി എക്സോസ്റ്റഡ് ആയിരിക്കും മെൻ്റലി ഫിസിക്കലി ഒക്കെ അപ്പോൾ അത് ദാറ്റ്സ് നോട്ട് ഗുഡ് ഇപ്പോൾ എനിക്ക് ഇമീഡിയറ്റ്ലി ഒരു വേറെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് ആ പ്രോജക്റ്റിനെ എഫക്റ്റ് ചെയ്യും സോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ പ്രൊഫഷണലി നമ്മൾ ചെയ്യുമ്പോൾ അത് കരിയറിനെ എഫക്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ തമിഴ് പ്രോജക്റ്റ് ഉണ്ടായിരുന്ന ഒരു ഒരു ഡെഫിനറ്റ്ലി അൺസെർട്ടനിറ്റി എപ്പോഴും ഉണ്ട് അത് ഈ ഈ ജോബിൻ്റെ ഒരു വലിയൊരു സൈഡാണ് അത് അതിപ്പം ഞാൻ മാത്രമല്ല ഞാനിപ്പം ഇപ്പം വർക്കില്ലാത്ത സമയത്ത് ഇപ്പം ഫ്രണ്ട്സൊക്കെ ഞാൻ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാറുണ്ട് അപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അങ്ങനെയാണ് ബോണ്ട് ചെയ്യണേ ഇപ്പം ഞാൻ എല്ലാവർക്കും എപ്പോഴും എല്ലാ സമയത്തും സിനിമയില്ല അങ്ങനെ ആരും ഇല്ല എന്ന് തോന്നും എല്ലാവരും ഏതൊരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും അവർക്കൊരു ചെറിയൊരു ഓഫ് ടൈം ഉണ്ടാവും അത് ഈ ജോ ജോലിയുടെ ഒരു ഭാഗമാണ് ആക്ടേഴ്സിന് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവരുടെയും ഒരു ഇതാണത് അപ്പം ഞാൻ ചില എൻ്റെ കോളീക്സിനോടൊക്കെ ഇന്ന് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവരോ ഞാനും ചെയ്തിട്ടില്ല ഞാനും ഒരു കുറച്ച് മാസങ്ങളായിട്ട് വെറുതെ ഇരിക്കുകയാണെന്ന് പറയും പക്ഷെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുക എന്നുള്ളതാണ് പേഷ്യൻലി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെജോറിറ്റി പ്രോജക്ട്സ് നമ്മുടെ കൺട്രോളല്ലോ നമ്മൾ നമ്മളല്ല ഡിസൈഡ് ചെയ്യണ ഒരു പ്രോജക്റ്റ് ഓൺ ആവുക എന്നുള്ളത് സോ അങ്ങനത്തെ ഒരു സ്പേസ് വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക ലൈഫ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അത് ബേസിക് കാര്യം എന്ന് വെച്ചാൽ ഇതല്ല ഹോൾ ലൈഫ് എന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ കാണാറുള്ള കാര്യമാണ് പപ്പ പപ്പയുടെ ഹോൾ ലൈഫ് സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു ടെൻ ടു തേർട്ടി ഇയേഴ്സോളം സിനിമയിൽ നിൽക്കുന്ന ആളാണ് അപ്പം പപ്പ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തേക്കുന്നത് എനിക്ക് നല്ലോണം അറിയാം അപ്പം അത് ഇപ്പം പപ്പയ്ക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ പപ്പയ്ക്ക് എഴുത്ത് തന്നെയാണ് പപ്പയ്ക്ക് ഇപ്പോഴും ഇഷ്ടം പക്ഷെ അപ്പം പപ്പിക്കപ്പം എഴുത്തിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഞാനപ്പ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ പപ്പയ്ക്ക് എന്താ വേറെ ഹോബി എന്താ ഇഷ്ടം എനിക്ക് വേറെ ഹോബി ഒന്നും എനിക്ക് എഴുതാൻ തന്നെയാണ് ഇഷ്ടം അപ്പം ഞാനാലും ദൈവം അങ്ങനെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് അതൊക്കെ ടെൻഷനുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈശ്വര എനിക്ക് ഇഷ്ടം അഭിനയമാണ് എനിക്ക് എപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഓക്കെ ശരി അപ്പം നമുക്ക് ലൈഫിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വേണം എന്ന് ചിന്തിക്കാറുണ്ട് ആ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഇപ്പോൾ ഒരു കരിയർ വൈസ് എനിക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ പഠിച്ചത് ഫാഷനാണ് അപ്പം ഡെഫിനറ്റ്ലി ആ ലൈൻസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് ഫ്യൂച്ചറിൽ പിന്നെ എന്തെങ്കിലും ബിസിനസ് ഓറിയൻറ്റഡ് കാര്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ട് പിന്നെ അല്ലാണ്ട് പേഴ്സണലി ഇപ്പോൾ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു രീതിയിൽ വായിക്കുക കുറേ കൂടെ സിനിമകൾ കാണുക ഹോം വർക്ക് ചെയ്യുക പിന്നെ പെയിൻറ് ചെയ്യുക എഴുത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് നമ്മൾ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്നുള്ളത് കാര്യമുള്ളൂ പക്ഷെ പിന്നെ വരുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല നമ്മളുടെ ഈ ഒരു ജോലിയിൽ ട്വന്റി ഫോർ സെവൻ യു ആർ വർക്കിംഗ് സിനിമ ഇല്ലാത്ത സമയത്തും യു ആർ ട്രൈങ് ടു ഫൈൻഡ് വർക്ക് യു ആർ നെറ്റ് വർക്കിംഗ് യു ആർ വാച്ചിങ് അതർ സിനിമസ് നമ്മള് ഓരോരുത്തരായിട്ട് യു കീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് ദം ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇതൊക്കെ ജോലിയുടെ ഒരു ഭാഗം തന്നെയാണ് സോ ഇൻ ഇൻ സം വേസ് യു ആർ വർക്കിംഗ് ഓൾ ദി ടൈം ബട്ട് അറ്റ് ദ സെയിം ടൈം യു ട്രൈൻ ഫിഗർ ഔട്ട് എന്തെങ്കിലും കൂടെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ അങ്ങനെ എഴുത്തിൻ്റെ ഏതെങ്കിലും പാട്ട് എലമെന്റ് എനിക്ക് എഴുതാൻ ഇഷ്ടമാണ് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ എഴുതുമായിരുന്നു പക്ഷെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം എന്താ എപ്പോഴാണ് അപ്പയുടെ പോലെ സിനിമ എഴുതുന്നത് എന്ന് വച്ചാൽ അപ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കാരണം അതിൽ ഒരു ലോഡ് എക്സ്പെക്ടേഷനിലാണ് ആ ചോദ്യം വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷൻ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യം പക്ഷേ അറ്റ് സം പോയിൻ്റ് ഞാൻ കംഫർട്ടബിൾ കംഫർട്ടബിളാവുമ്പം ഞാൻ അതിലേക്ക് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ പപ്പയുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടാകും പപ്പയ്ക്ക് പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എഴുതുന്നത് അപ്പോൾ പപ്പയും അമ്മയും പണ്ട് തന്നെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നത് എഴുത്തിലേക്കാണ് അപ്പം അവർക്ക് പക്ഷേ അറിയാം ഞാൻ പുഷ് ചെയ്ത് തന്നെ ഞാൻ ഒന്നും ചെയ്യില്ല അതാണ് അവരൊന്നും മിണ്ടാറില്ല പക്ഷേ ഒരു പോയിന്റ് വരുമ്പോഴേക്കും എന്തായാലും എൻ്റെ ഒരു എന്തെങ്കിലും എഴുതാൻ എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിക്കുന്ന അപ്പം അമ്മയായിരിക്കും അത് നോ ഡൗട്ട് അബൌട്ടിറ്റ് സോ അത് ഇത് എപ്പോൾ എനിക്കറിയില്ല ഒരുപാട് ടെൻഷനോ ഒക്കെ വരുമ്പം ഒരിടയ്ക്ക് ഞാൻ സ്ഥിരം ചെയ്തിരുന്നെച്ചാൽ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഈവനിങ് ഒരു സൺസെറ്റ് ടൈമിൽ എൻ്റെ മെൻ്റൽ കപ്പാസിറ്റിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് സംസാരിക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പം എൻ്റെ വീട്ടുകാർ പറയും ബാക്കിയുള്ള പിള്ളേരൊക്കെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് ഒന്നും ചെയ്യേണ്ടതെന്ന് എനിക്ക് ബുദ്ധിമുട്ടാൻ വേണ്ടി നീ പോവാന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ പറയായിരുന്നു പക്ഷെ അമ്മ അമ്മയ്ക്ക് അത് മനസ്സിലായി അമ്മയ്ക്ക് അത് നല്ല കുറേ സുഹൃത്തുക്കളുണ്ട് സപ്പോർട്ടീവായിട്ട ഫാമിലി ഉണ്ട് സോ ഇവർക്കൊക്കെ ഞാനീ പറയുന്ന ചെറിയ ചെറിയ വട്ടമൊക്കെ അവർക്ക് മനസ്സിലാവും